നമസ്കാരം. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അനുച്ഛേദം 12 മുതൽ 35 വരെ. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് 6 മൗലിക അവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി, അനുച്ഛേദം 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, അനുച്ഛേദം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അനുച്ഛേദം 23 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അനുച്ഛേദം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അനുച്ഛേദം 29 30. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അനുച്ഛേദം 32. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള അവകാശം 1978 44 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ന് ഇത് ഒരു ഭരണഘടനാപരമായ അവകാശം മാത്രമാണ്. ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നാണ് മൗലിക അവകാശങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21-ാം വകുപ്പാണ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് 32-ാം വകുപ്പിലെ ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശത്തെയാണ്. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്. 17-ാം വകുപ്പ് ഐത്യാചരണ നിർമാർജനവുമായി ബന്ധപ്പെട്ടതാണ്. 19-ാം വകുപ്പിലാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ ഒരു മൗലിക അവകാശമാക്കിയത്. 93-ാം ഭേദഗതി ബിൽ. വകുപ്പ് 21A ആയാണ് ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പുവരുത്തുന്നു. വിദ്യാഭ്യാസം മൗലിക അവകാശമായത് നിയമപരമായി പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇന്ത്യയിൽ ഭരണഘടനയിൽ പ്രത്യേകം പരാമർശമില്ലാതെ പോയത് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം ഒരു ഇന്ത്യൻ പൗരന് സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാം. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. സുപ്രീം കോടതിയിലാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിഷിദ്ധമായിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്താണ് മൗലികാവകാശങ്ങൾ നിർത്തലാക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ മൗലിക അവകാശങ്ങൾ അസാധുവാക്കുവാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന വകുപ്പുകൾ, അനുച്ഛേദം 352 359. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ പോലും അസാധുവാക്കുവാൻ കഴിയാത്ത മൗലിക അവകാശ വകുപ്പുകൾ, അനുച്ഛേദം 20 21. അനുച്ഛേദം 32 ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്.